കഴിഞ്ഞ ദിവസം നടൻ ബാലയെ അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുമ്പോൾ വളരെ മോശം അവസ്ഥയിലായിരുന്നു താരമെന്ന റിപ്പോർട്ടുകൾ. വീട്ടിൽ വെച്ച് മഞ്ഞ നിർത്താതെ ഛർദ്ദിച്ചു, ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കി. ആംബുലൻസ് വീട്ടിലേക്ക് വരുത്തിച്ചാണ് ബാലയെ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ആംബുലൻസിൽ കയറാൻ കൂട്ടാക്കാതിരുന്ന ബാല ബഹളമുണ്ടാക്കിയതായും ഒപ്പമുള്ളവർ പറയുന്നു. വീട്ടിലാകെ ഛർദ്ദിച്ച് അവശനായി കണ്ടെത്തുകയായിരുന്നു ബാലയെ. ബാലയുടെ സഹായിയാണ് ആംബുലൻസ് സഹായം ആവശ്യപ്പെട്ട് അമൃത ആശുപത്രിയിലേക്ക് വിളിച്ചത്. ഇതേ തുടർന്ന് ആംബുലൻസ് വീട്ടിലേക്ക് എത്തുകയായിരുന്നു. കരൾ രോഗത്തെ തുടർന്നുണ്ടായ ദേഹാസ്വാസ്ഥ്യം കാരണമാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ജീവൻ രക്ഷാ മരുന്നുകൾ ബാലയ്ക്ക് നൽകിയിട്ടുണ്ട്. മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടോ എന്നറിയാൻ 2 ദിവസം വരെ കാത്തിരിക്കേണ്ടി വരും. കരൾ രോഗ ചികിത്സയുടെ ഭാഗമായി ബാല കഴിഞ്ഞ ആഴ്ചയും ആശുപത്രിയിലെത്തിയിരുന്നു. എന്നാൽ ചികിത്സയിലുള്ള ബാലയുടെ പേരിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന പല വാർത്തകളും അടിസ്ഥാനരഹിതമാണെന്ന് ബന്ധുക്കളും സുഹൃത്തുക്കളും അറിയിച്ചു. ബാലയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് പിന്നാലെ സുഹൃത്തുക്കളും ബന്ധുക്കളും ആശുപത്രിയിൽ എത്തിയിരുന്നു. ആശുപത്രിയിൽ കിടക്കുന്നതിനിടെ മകളെ കാണണമെന്നുള്ള ആഗ്രഹവും ബാല പ്രകടിപ്പിച്ചു. ഇതേ തുടർന്ന് മുൻ ഭാര്യ അമൃത സുരേഷ്, മകൾ എന്നിവർ ആശുപത്രിയിലെത്തി ബാലയെ കണ്ടിരുന്നു. കൂടാതെ ബാലയുടെ സഹോദരൻ സംവിധായകൻ ശിവയും ഛായാഗ്രാഹകൻ വെട്രിയും ഇന്ന് കൊച്ചിയിലെ ആശുപത്രിയിൽ എത്തിയിരുന്നു. ഉണ്ണിമുകുന്ദനും പ്രൊഡക്ഷൻ കൺട്രോളർ NM ബാദുഷ, നടൻ വിഷ്ണു മോഹനും, സ്വരാജ്, വിപിൻ എന്നിവർ ഇന്ന് അമൃത ഹോസ്പിറ്റലിൽ വന്നു നടൻ ബാലയെ സന്ദർശിച്ചു. ഈ സമയത്ത് ബാല എല്ലാവരോടും സംസാരിച്ചു. ബാലയ്ക്ക് നിലവിൽ മറ്റു കുഴപ്പങ്ങളൊന്നുമില്ലെന്ന് NM ബാദുഷ അറിയിച്ചിരുന്നു. നിലവിൽ മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. ചെന്നൈയിൽ നിന്നും സഹോദരൻ ശിവ ഹോസ്പിറ്റലിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. അതിനുശേഷം കൂടുതൽ വിവരങ്ങൾ ഡോക്ടർ ഒഫീഷ്യൽ കുറിപ്പായി പിന്നീട് അറിയിക്കും. ദയവായി മറ്റ് തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കാതെ ഇരിക്കണമെന്ന് ബാദുഷ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിൽ പറഞ്ഞു. നടി മോളി കണ്ണമാലിയുമായുള്ള വീഡിയോ ആണ് അവസാനമായി ബാലയുടേതായി പുറത്തു വന്നത്. മോളി കണ്ണമാലി അസുഖബാധിതയായി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന വേളയിൽ ബാല സാമ്പത്തികമായി സഹായിച്ചു. ഇതിന്റെ നന്ദി അറിയിക്കാനാണ് അവർ എത്തിയത്. ഇതിന് തൊട്ടടുത്ത ദിവസമാണ് ബാല ഛർദ്ദിച്ച് അവശനാവുകയും കടുത്ത വയറുവേദനയിൽ പുളഞ്ഞ താരത്തെ ആശുപത്രിയിൽ എത്തിച്ചതും. തമിഴ്നാട്ടിൽ നിന്നും ബന്ധുക്കൾ എത്തിയ ശേഷം അവരുമായി ആലോചിച്ച് മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കാനാണ് ആലോചനയെന്നും ആശുപത്രി PRO അറിയിച്ചു. അൻപെന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് ബാല തന്റെ സിനിമാ ജീവിതം ആരംഭിച്ചത്. കളഭമാണ് ആദ്യ മലയാള ചിത്രം. മമ്മൂട്ടിയോടൊപ്പം ബിഗ് ബി എന്ന ചിത്രത്തിലെ അഭിനയം ശ്രദ്ധിക്കപ്പെട്ടു. തുടർന്ന് പുതിയ മുഖം, അലക്സാണ്ടർ ദ ഗ്രേറ്റ്, ഹീറോ, വീരം തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു. നടനും സഹനടനായും വില്ലനായും തിളങ്ങി. ഹിറ്റ് ലിസ്റ്റ് എന്ന ചിത്രത്തിലൂടെ സംവിധായകനായും ബാല അരങ്ങേറ്റം കുറിച്ചു. ഉണ്ണിമുകുന്ദൻ നായകനായി എത്തിയ ഷെഫീഖിന്റെ സന്തോഷത്തിലാണ് ബാലയുടേതായി ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത സിനിമ. ഉണ്ണിമുകുന്ദൻ ഫിലിംസിന്റെ ബാനറിൽ ായിരുന്നു ചിത്രത്തിന്റെ നിർമ്മാണം. റിയലിസ്റ്റിക് ഫാമിലി എന്റർടൈനർ എന്ന വിഭാഗത്തിലാണ് ചിത്രം എത്തിയത്. You are watching me on metromatinee.com.